സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ നയിക്കുന്ന ജനപ്രതിരോധ യാത്ര എറണാകുളം ജില്ലയിലൂടെ കടന്നു. അപ്പം ഞാൻ റോഡിൽ കൂടെ നടന്നു പോയ സമയത്ത് ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടു, പല സഖാക്കളും പ്രസംഗിക്കുകയാണ്. പിന്നെ പോസ്റ്റേഴ്സ് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള ജനദ്രോഹ നടപടിക്കെതിരെയാണ് ഈ പ്രതിരോധ യാത്ര. അപ്പം മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യുകയാണ്, കേന്ദ്ര സർക്കാർ കേരളത്തെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നു, അതിനെതിരെയാണ് ഗോവിന്ദൻ യാത്ര നടത്തുന്നത് കാസർഗോഡ് നിന്നും പാറശാല വരെ. ഇനി എൻ്റെ സഖാക്കളോടാണ് ഈ ചോദ്യം. ഈ ചോദ്യത്തിന് നിങ്ങൾ പ്രോപ്പറായിട്ട് ഉത്തരം തരാൻ പറ്റുവാണെങ്കിൽ തരണം. കഴിഞ്ഞ 30 വർഷം കൊണ്ട് കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനോട് ഹൈവേ വലുതാക്കണം. അതായത് ഇന്ന് നിലനിൽക്കുന്ന, ഇന്ന് കേരളത്തിൽ കൂടെ പോകുന്ന ഹൈവേ 4 ലൈനോ 6 ലൈനോ ആക്കണമെന്ന് 30 വർഷം കൊണ്ട് ആവശ്യപ്പെടുകയാണ്. 30 വർഷം അത് ആരും നടത്തിക്കൊടുത്തില്ല. ഈ പറയുന്ന ടി ആർ ബാലു യു പി എ അധികാരത്തിലിരുന്ന സമയത്ത് കേരളത്തിൽ കൂടെ വരേണ്ട ഹൈവേ തമിഴ്നാട്ടിൽ കൂടെ കൊണ്ടുപോയി. അതിന് സപ്പോർട്ട് കൊടുത്ത കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ചാണ്, കോൺഗ്രസ് ഭരിക്കുന്നു, ഇടതുപക്ഷവും കൂടെ സപ്പോർട്ട് ചെയ്താണ് ടി ആർ ബാലു ആദ്യത്തെ 5 വർഷം മന്ത്രിയായിട്ടിരുന്നത്. അപ്പോൾ അത് ജനദ്രോഹമായിരുന്നു അല്ലയോ എൻ്റെ ചോദ്യമാണ്. കേരളത്തിൽ 1 കിലോമീറ്റർ ഹൈവേ ഡെവലപ്പ് ചെയ്യാൻ, അതായത് കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെ 1 കിലോമീറ്റർ 100 കോടി രൂപയുടെ ചിലവാണ്. ആ സ്ഥലം ഏറ്റെടുക്കുന്ന വിഷയത്തിൽ കേരള സർക്കാർ പറഞ്ഞു 25% സ്ഥലം ഏറ്റെടുക്കുവാൻ അതിൻ്റെ പണം സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകാമെന്ന് പറഞ്ഞു. പിന്നീട് സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞു പണം തരാൻ ഞങ്ങളുടെ കയ്യിലില്ല. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നു ഒരു കാര്യം, ജി എസ് ടി കുറച്ച് തരാൻ പറയുന്നു. അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, കാരണം ഞങ്ങൾ പാപ്പരാണെന്ന് പറയുന്നു. ഇതൊക്കെ പാർലമെൻറ്റിൽ ഓൺ റെക്കോർഡാണ്. അതായത് ഹൈവേ പണിയുന്നതിൻ്റെ 90% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിലാണ് പണിയുന്നത്. അപ്പം എന്ത് ദ്രോഹമാണ് ചെയ്തത് ഹൈവേയുടെ കാര്യത്തിൽ? മോദി ഗവൺമെൻറ്റാണ് കേരളത്തിന് വേണ്ടി ഹൈവേ പണിയുന്നത്, 6 ലൈൻ ഹൈവേ പണിയുന്നത്. അടുത്തൊരു ചോദ്യം, മോദി ഗവൺമെൻറ് വന്ന ശേഷം ഇന്ത്യയിലാകമാനം റൂറൽ റോഡ് 3 ലക്ഷം കിലോമീറ്ററാണ് പണിതത്. കേരളത്തിൽ പണിതേക്കുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം 2700 കിലോമീറ്റർ റൂറൽ റോഡ് കേരളത്തിൽ പണിതത് മോദി ഗവൺമെൻറ്റാണ്. അതിന് മുമ്പുള്ള ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിലും 100% പ്രധാനമന്ത്രി സടക്ക് യോജന പ്രോജക്റ്റിൽ 100% കേരളത്തിൽ വന്നിട്ടുണ്ട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇവിടെ ആരാണ് പണം തന്നേക്കുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേര് മുദ്രാ ലോൺ എടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ്. ഈ മുദ്രാ ലോൺ എന്ന് പറഞ്ഞാൽ ആര് കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് സാധനം. ഇപ്പം അത് 10 ലക്ഷം രൂപ വരെ ദ്രോഹിച്ചതാണോ ആ സംഭവം? കേരള ഗവൺമെൻറ് പിണറായിയുടെ പണമൊക്കെ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് കിറ്റ് കൊടുത്തു. കിറ്റ് കൊടുത്തതിൻ്റെ 90% കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റേഷനിങ് സിസ്റ്റത്തിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവർ ആരാണ് ദ്രോഹിച്ചത്? ഇനി പറയും ഏത് രീതിയിലൊക്കെയാണ് കേന്ദ്ര സർക്കാർ മോദി ഗവൺമെൻറ്, കേരള ഗവൺമെൻറ്റിനെ ദ്രോഹിച്ചത്? എനിക്കറിയത്തില്ല, പറഞ്ഞു തരിക. ഇതൊക്കെ ഡേറ്റ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡേറ്റ ആണ്. ഇതൊക്കെ എത്രയോ വർഷമായിട്ട് പൊളിഞ്ഞു കിടന്ന, നടക്കാതെ ഇരുന്ന കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും ആരുടെ ഭരണത്തിൻ്റെ കീഴിലാണ് കൊണ്ടുവന്നത്? മോദി സർക്കാർ വന്ന ശേഷമാണ് 2 ബൈപ്പാസും പണിയുന്നത്. 40 വർഷം കൊണ്ട് പണിതുകൊണ്ടിരിക്കുകയാണ്, പണി കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അത് മുഴുവനും പച്ചക്കള്ളമായി പറയുന്നത്, അവരാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്? ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പറയുന്നത്? വീണ്ടും ചോദിക്കുകയാണ്. ഇനി അതേപോലെ തന്നെ ഉക്രൈൻ, അവിടെ പഠിക്കാൻ പോയത് ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് ആയിരുന്നു. അവരെ ഇന്ത്യയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആരാണ്? കേരള ഗവൺമെൻറ് പിണറായിയുടെ ഫ്ലൈറ്റാണോ പോയത് വിളിക്കാൻ? ഇവിടെ പ്രശ്നമായിരുന്നു കുട്ടികൾ, പേരൻസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ചെയ്തത്. യമനിൽ നേഴ്സിംഗ് ആയിട്ട് പല ആൾക്കാർ, ഇന്ത്യക്കാരവിടെ പണി ജോലി ചെയ്യാൻ പോയി, അവിടെ പ്രശ്നമുണ്ടായി. ആരാണ് അവരെ കൊണ്ടുവന്നത്? ഈ ഇന്ത്യക്കാരൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് വളരെ കൺസേൺഡ് ആണ് ഇപ്പോഴ്.
ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ആന്റി മോദി ആയിരുന്നു. പക്ഷെ മോദിയുടെ ഭരണത്തിൽ വന്ന ചില മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, എല്ലാവർക്കും ഡെവലപ്മെന്റ് വരണം, ഒരു സ്റ്റേറ്റിനെ മാറ്റി നിർത്താൻ പാടില്ല. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിൽ അവരെ ഏറ്റവും കൂടുതൽ സീറ്റ് ഇവിടെ സ്വീപ്പ് ചെയ്യുന്നത്. ചുമ്മാ ആൾക്കാരെ പറഞ്ഞ് കബളിപ്പിക്കുകയാണ് സി പി എംകാര്. ഇടയ്ക്ക് വി ഡി സതീശനും പറഞ്ഞു കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയം എന്ന് പറഞ്ഞ എന്തോ സംഭവം എന്ന്. വേറെ കാര്യം ചോദിക്കട്ടെ, ഇഡിയുടെ റെയ്ഡ് കണക്കെടുത്ത് വെച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ഇഡിയുടെ റെയ്ഡ് നടന്ന സംസ്ഥാനം ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയും ഗുജറാത്തും. ഇൻകം ടാക്സിന്റെ ഏറ്റവും കൂടുതൽ സെർച്ച് നോട്ടീസ് പോയത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്? മഹാരാഷ്ട്രയും ഗുജറാത്തും. ഏറ്റവും കൂടുതൽ പോയ ഗുജറാത്തിൽ. എടുത്തു നോക്ക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കോടിയാണ് പിടിച്ചെടുത്തത്? ഇപ്പം മമതാ ബാനർജി പറയും ഇഡിയുടെ റെയ്ഡ്, പാർത്ഥോ ചാറ്റർജിയുടെ വീട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് കോടികളാണ് പിടിച്ചെടുത്തേക്കുന്നത്. ഉറപ്പായിട്ടും പൊളിറ്റിക്സ് ഒക്കെ ഇതിൻ്റെ അതുണ്ട്, പക്ഷെ പണം കിട്ടുന്നുണ്ട്. ആൾക്കാർക്ക് ഭയമായി, അത് അഴിമതി നടത്താനുള്ള പേടി കൂടി. അതിലെന്താ തെറ്റ്? ഇപ്പം പിന്നെ സിൽവർ ലൈൻ, സിൽവർ ലൈൻ വയബിളേ അല്ല. കേരളം എന്ന് പറഞ്ഞാൽ ലൈനായിട്ട് കിടക്കുന്ന ഒരു സ്റ്റേറ്റാണ്. ഒരു സൈഡ് മുഴുവനും സമുദ്രമാണ്, മറ്റേ സൈഡ് മുഴുവൻ മലയും സംഭവമൊക്കെയാണ്. അത് ഈ സിൽവർ ലൈൻ്റെ തന്നെ പറഞ്ഞേക്ക 165 കിലോമീറ്റർ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് പാരലായിട്ട് പോകുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേയുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ ലൈൻ, അതായത് കേരളത്തിൽ പോലും സ്ട്രെങ്തനിങ് തുടങ്ങി. അതായത് ഇപ്പം പോകുന്ന പെർ മണിക്കൂർ 50 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്. അത് 150 കിലോമീറ്റർ സ്പീഡിലോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അതിൻ്റെ സ്ട്രെങ്തനിങ് വർക്ക് തുടങ്ങി, അതിന് ബജറ്റ് അലോക്കേറ്റ് ചെയ്തു. പിന്നെ റെയിൽവേയുടെ പല സ്റ്റേഷനും കേരളത്തിൽ തന്നെ എയർപോർട്ടുകൾ പോലെ ആക്കുന്നു. ഇപ്പം എവിടെയാണത് ദ്രോഹം ചെയ്തത് എനിക്കറിയത്തില്ല, പറഞ്ഞാൽ ഓരോന്ന് കാര്യങ്ങൾ എവിടെയാണ് ദ്രോഹം ചെയ്തതെന്ന് പറഞ്ഞു തരിക. ചുമ്മാ വായി തോന്നി വിളിച്ച് പറഞ്ഞുകൊണ്ട് കണ്ണൂർ കുറച്ച് ക്രിമിനൽസ് ഇറങ്ങിയിട്ടുണ്ട് ബേസിക്കലി. ഇപ്പം സ്ഥിരം പറച്ചിലാണിത്. നിങ്ങൾക്ക് ഭരിക്കാൻ വയ്യ, കഴിവില്ല എങ്കിൽ മറ്റുള്ളവൻ്റെ തലയെ വെച്ചു കൊടുക്കരുത്. ബേസിക്കലി ഇപ്പോഴാണ് കേരളത്തിന് ശരിക്കും കേന്ദ്ര ഫണ്ട് ഇങ്ങോട്ട് ഒഴുകുന്നത്. നിങ്ങൾ നടത്തുവാണല്ലോ കെ എസ് ആർ ടി സി, എന്തുമായി? കേരള ഗവൺമെൻറ് നടത്തുന്ന പല പരിപാടികളുമുണ്ട്, അതെവിടെ പോയി നിൽക്കുന്നു? ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്. പിന്നെ അടുത്തൊരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ മുഴുവൻ റിയൽ എസ്റ്റേറ്റ് കുതിക്കുന്നു, കേരളത്തിൽ താപ്പോട്ട് പോകുന്നു. ഇന്നലത്തെ ഹിന്ദു ദിനപത്രം, ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ സി പി എമ്മിൻ്റെ മൗത്ത് പീസ് എന്നാണ് പറയുന്നത്. അവർ പറയുന്നു ഡൽഹിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റിയൽ എസ്റ്റേറ്റ്, അതായത് ഡി എൽ എഫിൻ്റെ അപ്പാർട്ട്മെൻറ്റും അതേപോലെ ഗോദ്റേജിൻ്റെ പ്രോപ്പർട്ടീസും ഏറ്റവും കൂടുതൽ വിലയ്ക്കാണ് പോകുന്നത്. ഇന്നലത്തെ പത്രത്തിൽ ഇന്ത്യയിൽ കേരളം ഒഴികെ 16% വാഹനങ്ങൾ, പ്രത്യേകിച്ച് എസ് യു വി, അത് വാങ്ങിക്കുന്ന ഒരു എണ്ണം കൂടി. അതായത് ഇന്ത്യ മുഴുവനും ചേഞ്ച് ആവുക, കേരളം പുറകിലോട്ട് പോകുന്നു. അതിന് കേന്ദ്രത്തെ എന്തിനാ പഴിക്കുന്നത്? കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഈ കേരളത്തിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടോ? നോക്കുകൂലി സംസ്കാരവും ബീഡിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ, ബീഡി തൊഴിലാളിയാണ് ഏറ്റവും വലിയ വിഷയവും. അതേപോലെ തന്നെ കുടുംബശ്രീയുടെ 20 രൂപ ഹോട്ടലാണ് ലോകത്തിലെ ഗ്ലോബൽ എക്കോണമി എന്ന് പറയുന്ന നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് കുന്തം അറിയാം? ഗോവിന്ദം പറഞ്ഞതാണ് ഷൊർണൂന്ന് കൊട്ട, രണ്ട് അപ്പത്തിൻ്റെ കൊട്ട എടുത്ത് എറണാകുളത്ത് കൊണ്ട് സ്പീഡ് സിൽവർ ലൈനിൽ കൊണ്ട് വിറ്റിട്ട് തിരിച്ചു കൊണ്ടുപോകണം. അയാൾക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആലോചിച്ച് നോക്കുക. അതാണോ ജനദ്രോഹം? ഈ കൊട്ട ഉണ്ടാക്കി കൊടുക്കണോ കേന്ദ്ര ഗവൺമെൻറ്? സോ ഇറസ്പോൺസിബിൾ. ഒരു കാര്യം പറയാം, ഇതൊന്നും ഇപ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, കാരണം ജനങ്ങളുടെ മുമ്പിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പലതും വന്നിട്ടുണ്ട്. അതാണ് ഡിജിറ്റൽ ജനറേഷൻ എന്ന് പറയുന്നത്. പണ്ടതൊക്കെ വിശ്വസിച്ചേനെ, ദേശാഭിമാനിലെയും കൈരളിയിലെയും കള്ളങ്ങൾ വിശ്വസിച്ചേനെ. ഗോവിന്ദം വാ തുറന്നാൽ പറയുന്ന മുഴുവനും പൊട്ടത്തരമാണ്. ഈ യാത്ര കൊണ്ട് ഒരു സംഭവം പിടികിട്ടി. ഈ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞ കണ്ണൂരിലെ സഖാക്കന്മാരെ പഠിപ്പിക്കുന്ന സഖാവ്, ഇയാളൊരു മരങ്ങോടനാണെന്ന് തെളിഞ്ഞു. ഇതാണ് ഈ സഖാക്കന്മാരെ
പഠിപ്പിച്ച് അടിമകളായിട്ട് അന്തം കമ്മികളായിട്ട് കൊണ്ടു നടക്കുന്നത്. ഇതാണ് ഈ ഒരു യാത്രയിൽ നിന്ന് ഓരോ ദിവസം ഇയാളുടെ പ്രസ്താവന എന്ന് പിടികിട്ടുന്നതാണ്. എന്നാ അല്ലെങ്കിൽ നാല് അപ്പത്തിൻ്റെ കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത് നമ്മൾ ജീവിക്കുക, അപ്പോഴാണ് അപ്പക്കച്ചവടം കൊണ്ടുവന്നേക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ, അത്രമാത്രം മനുഷ്യനെ പൊട്ടന്മാരാക്കുന്നു.